ഹായ് എവ്രിവൺ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ഡ്രാമ കോണ മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് കിൻപോർഷിൻ്റെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോർഷ് ഒരു ബോഡി ഗാർഡ് ആവാനുള്ള ട്രെയിനിങ്ങിന് പോകാൻ പോവാണ്. അപ്പോൾ ബിഗും കെന്നും കൂടിയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പോർഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ഇവിടുത്തെ റൂൾസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, ഇനി ഇവർ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ മാത്രമാണ് ബോഡി ഗാർഡ്സ് സ്റ്റേ ചെയ്യാൻ പാടുള്ളൂ. അവർക്ക് എന്തെങ്കിലും മിഷൻ ഉള്ളപ്പോൾ മാത്രമാണ് അവിടുന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. രണ്ടാമത്തെ റൂള്, പേഴ്സണൽ ഡിവൈസസ് ഒന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പോർഷന്റെ മൊബൈൽ ഫോണ് ബിഗ് വാങ്ങിവെച്ചു. പിന്നെ അവിടെ ഒരു കോമൺ ഫോണുണ്ട്, അതിന്ന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതും ഏർജന്റ് ആയിട്ടുള്ള കോൾസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ കോളൊക്കെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോർഷും കെന്നും കൂടിയിട്ട് ഒരു ചെറിയ ആർഗ്യുമെന്റ് ഉണ്ടാവുകയാണ്. എന്നിട്ട് പോർഷ് പറയും, നിങ്ങളാരും എന്നെ റൂൾ ചെയ്യാറൊന്നും നോക്കണ്ട, ഞാനാണ് ഇപ്പം നിങ്ങളുടെ ഹെഡ് ബോഡി ഗാർഡ് എന്ന് പറയും. അപ്പോൾ ബിഗിനും കെന്നും ദേഷ്യം വരികയാണ്. എന്നിട്ട് പോർഷ് പ്ലേഫുള്ളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ബിഗ് ഗണ്ണെടുത്ത് പോർഷിന് നേരെ ചൂണ്ടി നിൽക്കുന്ന സമയത്താണ് ഇവരിന് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ബോഡി ഗാർഡുണ്ട് ആൾ വരുന്നത്, മിസ്റ്റർ കോണിൻ്റെ ആള്. ആൾ വന്നിട്ട് പറയും, ഇവിടുത്തെ മൂന്നാമത്തെ റൂൾ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ, എല്ലാ ബോഡി ഗാർഡ്സും തമ്മിൽ തമ്മി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മ്യൂച്വലി ഹാർമണിയിലാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് അറിയില്ലേ ചോദിക്കും. അങ്ങനെ എല്ലാവരും അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ദെൻ ഈ ബോഡി ഗാർഡ് പോർഷന്റെ അടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് അവൻ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടൈലറിനെ കാണിക്കുന്നുണ്ട്, അവിടെയാണ് ബോഡി ഗാർഡ്സിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണത്. ദെൻ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, പിന്നെ ഫുഡ്, എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റ് ടൈമിന് കറക്റ്റ് അതാത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയും. അങ്ങനെ പോർഷ് അവൻ്റെ റൂമിൽ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ ലോവർ ഹാഫ് നീഗ്ഡ് ആയിട്ട് നിന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കാണും. അപ്പം അതാണ് പീറ്റ്. പീറ്റിന് അതൊരു ശീലമാണ്, അവൻ്റെ റൂമിൽ എപ്പോഴും പാൻറ്റും അല്ലെങ്കിൽ ലോവർ ബോഡി കവർ ചെയ്യാതെയാണ് എപ്പോഴും പീറ്റ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ പോർഷും പീറ്റും കൂടിയാണ് ഇനി ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പോൾ പോർഷും പീറ്റും കൂടി ഫുഡ് കഴിക്കുകയാണ് റൂമിലിരുന്ന്. അപ്പോൾ പോർഷ് ചോദിക്കും, ഞാൻ അവിടെ ഒരു ഡൈനിങ് ഏരിയ കണ്ടല്ലോ, അപ്പം നീ എന്താ റൂമിലിരുന്ന് കഴിക്കണേ, ഇവിടെ കഴിക്കാൻ പെർമിഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ പീറ്റ് പറയും, നോർമലി പെർമിഷൻ ഒന്നുമില്ല, പക്ഷേ ഈ ഫുഡ് എനിക്ക് ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഗ്രാൻഡ് മാ തന്നു വിട്ടതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കഴിക്കണേ, നോർമലി നമ്മൾ ആ ഡൈനിങ് ഏരിയയിൽ പോയിട്ട് വേണം കഴിക്കാമെന്ന്. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ പോർഷ് ചോദിക്കും, നീയും മിസ്റ്റർ കിന്നിൻ്റെ തന്നെ ബോഡി ഗാർഡാണോ എന്ന് പീറ്റിൻ്റെ അടുത്ത്. പീറ്റ് പറയും, അല്ല, ഞാൻ മിസ്റ്റർ ടാൻഖുൻ്റെ ബോഡി ഗാർഡാണെന്ന്. അപ്പോൾ പോർഷ് ചോദിക്കും, ഈ മിസ്റ്റർ കിന്നിനെ പോലെ ഒരു സൈക്കോ തന്നെയാണോ ഖുന്നുംന്ന്. അപ്പോഴാണ് പീറ്റ് പറയണത്, മിസ്റ്റർ കിന്നാണ് നോർമലായിട്ടുള്ള ആള്, ബാക്കി എല്ലാവരും ഇതിലും അബ്നോർമലാണെന്ന്. മിസ്റ്റർ കോണിന് മൂന്ന് മക്കളാണുള്ളത്, മൂത്തത് കുൻ, മിഡിലുള്ളതാണ് കിൻ, ഏറ്റവും താഴെയുള്ളത് കിം. അപ്പോൾ കിം ഇവിടെ അല്ല താമസം, കിം മൂവ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് മാത്രം അങ്ങോട്ട് വരാറുള്ളൂ എന്ന് പറയും. അങ്ങനെ പോർഷ് ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ആ ഫുഡിൻ്റെ ഏരിയയിൽ ഒരു ലേഡി പറയും, മിസ്റ്റർ കിന്ന് അവിടെ ഗണ്ണ് ഷൂട്ട് ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ഈ ജ്യൂസ് കൊടുക്കാൻ പറയും, ഫുഡും കൊടുക്കാൻ പറയും. അപ്പോൾ പോർഷ് പറയും, ഞാനതിന് കിന്നിൻ്റെ ബോഡി ഗാർഡല്ലേ, എന്തിനാ ഞാൻ കൊണ്ടുകൊടുക്കണേ, വേറെ ആരെങ്കിലും വിളിച്ചുകൂടെ ചോദിക്കും. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട്, അത് നീ പുതിയതായ കാരണം നിനക്ക് അറിയാത്തതാണ്, നീ തന്നെ കൊണ്ടുകൊടുത്താൽ മതിയെന്ന്. ആ സമയത്ത് പോർഷ് ഒരു ട്യൂബിൽ നിന്ന് ചില്ലി സോസ് ആണെന്ന് തോന്നുന്നു ഗ്രീൻ കളറിലെടുത്ത് ആ ഒരു കിന്നിന് കൊടുക്കാനുള്ള ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഷൂട്ടിംഗ് ഏരിയയിലേക്ക് പോകും. അപ്പോൾ അവിടെ കിന്നും കിന്നിൻ്റെ വേറെ രണ്ട് ഫ്രണ്ട്സും പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവർ രണ്ടുപേരും ആക്ച്വലി കപ്പിളാണ്, കിന്നിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ അതിലൊരു ഫ്രണ്ട് പറയും, ഈ പോർഷനിൻ്റെ പുതിയ ബോഡി ഗാർഡാണോ, അവൻ ഹാൻസം ആണല്ലോ, നിൻ്റെ അച്ഛനോട് പറയും എനിക്കും കൂടി ഇതുപോലത്തെ ഒരാളെ കണ്ടുപിടിച്ചതരാന്ന്. അപ്പോൾ അവൻ്റെ തന്നെ ബോയ് ഫ്രണ്ട് ഈ കളേർഡ് ഹെയറുള്ള ആൾ ചോദിക്കുന്നുണ്ട്, അതെയോ നിനക്ക് വേറെ ആളിന് വേണോ, വേറെ ബോഡി ഗാർഡിന് വേണോ, ബോയ് ഫ്രണ്ട് ആക്കാനാണോ, ഞാൻ കണ്ടുപിടിച്ച് തന്നാൽ മതിയോ എന്ന് ചോദിക്കും. അതിങ്ങനെ ജലസായിട്ട്, അപ്പോൾ എല്ലാം ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ ചോദിക്കും. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് പോർഷ് പറയും, നിങ്ങളൊക്കെ ഇഡിയറ്റ്സ് ആണെന്ന് അവിടെ ഇങ്ങനെ പിറുപിറുക്ക് ഉണ്ടാവും നിന്നിട്ട്. അത് കേൾക്കുമ്പോൾ കിന്നെ, നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞെന്താന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോർഷ് പറയും, അയ്യോ ഇത് എടുക്കല്ലേ കേട്ടോ, ഇത് മിസ്റ്റർ കിന്നിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ തന്നെ അവർക്കൊരു സംശയം തോന്നും. അങ്ങനെ തോന്നുമ്പോൾ കിന്നു പറയും, പോർഷൻ്റെ അടുത്ത് നീ തന്നെ കുടിച്ചോളൂ, ഇത് എനിക്ക് ദാഹല്യാണ്. അങ്ങനെ പാവം പോർഷ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അത് കുടിക്കും. കിന്നിനെ അറിയായിരുന്നു അവൻ അതിലെന്തോ ചേർത്തിട്ടുണ്ടെന്ന്. അങ്ങനെ കുറേ സമയം നിന്നത് കുടിക്കും.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. അപ്പോ കിന്ന് നന്നായി ഷൂട്ട് ചെയ്തു എന്ന് അവന്റെ ഫ്രണ്ട്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് പോർഷ് പറയും, ഇതാ ഇനി ഇത്ര വലിയ ടാർഗറ്റ് അല്ലേ, അപ്പൊ പിന്നെ അത് ഷൂട്ട് ചെയ്തതിന് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ചെറിയ ടാർഗറ്റ് ആണെങ്കിൽ ഓക്കെ എന്ന്. അത് കേൾക്കുമ്പോ കിന്നിന്റെ ഈഗോ ഹേർട്ടായി. അപ്പൊ കിന്ന് പറയും, നീ അവിടെ പോയി നിക്ക്, ഒരു ആപ്പിൾ എടുത്ത് നിന്റെ തലയെ വെക്ക്, ഞാൻ ഷൂട്ട് ചെയ്യട്ടെ എന്ന്. പോർഷ് ഭയങ്കര കോൺഫിഡൻസിൽ അവിടെ നിന്ന് കൊടുക്കും, കിന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പോർഷ് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ നടന്നു വരിക, കിച്ചണിലെത്തുമ്പോൾ അയ്യോ എന്നാക്കിയിട്ട് അവിടെ വീഴും, കാരണം ഇത്ര നേരം ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവന് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് വരുന്നത്. അപ്പം ഇവിടെ സിഗരറ്റൊന്നും വലിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ അതിനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിവാക്കും. ആ പെട്ടെന്ന് ആ ഷോക്കിൽ ആ സിഗരറ്റ് അവിടെ ഒരു വേസ്റ്റ് ബിന്നിൽ ഇട്ടുണ്ടായിരുന്നു, അപ്പോഴത്തേനും വേസ്റ്റ് ബിന്നിൽ തീ പിടിച്ചു. അത് കെടുത്താൻ നോക്കിയിട്ട് അവസാനം അവിടെ മൊത്തം വെള്ളാക്കും, ആകെ നനച്ചു അവരുടെ വീട് മൊത്തം. അങ്ങനെ ഈ ഹെഡ് ബോഡി ഗാർഡ് വന്നിട്ട് പോർഷനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അവന് വയ്യ, പുഷപ്പ് എടുത്തെടുത്ത് വയ്യാതെ. അപ്പോൾ ഹെഡ് ബോഡി ഗാർഡിൻ്റെ അടുത്ത് ചോദിക്കും ഇവിടെ വാഷ്റൂം എവിടെയാന്ന്, പക്ഷെ അയാളതൊന്നും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ അവസാനം പോർഷ് പോയിട്ട് അവിടെ ഫാൻസി കാർപ്പിനെ, ഫാൻസി ആയിട്ടുള്ള ഫിഷസിനെ വളർത്തുന്ന ഒരു പോണ്ടുണ്ട്, അതിൽ പോയി യൂറിനേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ പോർഷന് ക്ലാസ്സാണ് ഈ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സ് അവർക്ക് എന്തൊക്കെ ബിസിനസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ബോഡി ഗാർഡ് അവിടെ നിന്ന് പോകുമ്പോഴത്തേനും പോർഷ് കിടന്നുറങ്ങും, സത്യത്തിൽ എന്താ കാര്യങ്ങളൊന്നും അവൻ പഠിച്ചില്ല. അടുത്തത് പിന്നെ ഒരു ട്രെയിനിങ് ആണ്, ഈ ബോഡി ഗാർഡ്സിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അവരെ വെള്ളത്തിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടും. എന്നിട്ട് അവിടെ നിന്ന് ഏറ്റവും കുറവ് സമയത്തിൻ്റെ ഉള്ളിൽ ഈ റോപ്സ് അഴിച്ചിട്ട് ഇവർ പുറത്തേക്ക് വരണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ബോഡി ഗാർഡ്സും വന്നതിന് ശേഷം മാത്രമേ പോർഷന് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കെൻ അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഗുഡ് ജോബ് ലൂസർന്ന്. അത് പോർഷന് ഒട്ടും ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ പ്രാക്ടീസിന് പോകുന്നുണ്ട്. പ്രാക്ടീസിന് പോകുമ്പോൾ പോർഷന് വെടി വെക്കാൻ വേണ്ടി പറ്റുന്നില്ല, അവൻ്റെ ടാർഗറ്റ് കിട്ടണില്ല അവന്. ബിഗ് ആ ഒരു കയ്യിൽ ഗൺഷോട്ട് പറ്റിയിട്ട് ഉള്ള കൈ വെച്ചിട്ടായാലും അപ്പുറത്തെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഫയർ ചെയ്യുന്നുണ്ട്, പക്ഷെ പോർഷന് പറ്റണില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് വരുമ്പോൾ അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേ ഫുഡാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവൻ പീറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെന്താ നമുക്ക് ഇതൊക്കെ കഴിച്ചാൽ മതിയാവോ, ഇങ്ങനത്തെ ഫുഡാണോ അവർ നമുക്ക് ഇവിടെ തരണേന്ന്. അപ്പോൾ പീറ്റ് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അത് നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് തന്നെയാണ് ഷെഫ് ഇത് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കണേന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുന്നിനെയാണ് കാണുന്നത്. കുന്നിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഫണ്ണിയാണ് സത്യത്തിൽ. അതും പ്രത്യേകിച്ച് താൻ ടൈപ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ ഈ കുന്നിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കാരണം താൻ ടൈപ്പിൽ താണിൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഇവിടെ കിന്നിൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ അതിൽ മെച്യൂർഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു, ഇവിടെ കുറച്ച് കിറങ്ങിയേസ. അങ്ങനെ കുൻ വന്നിട്ട് നോക്കുന്ന സമയത്ത് കുന്നിൻ്റെ രണ്ട് ഫാൻസി കാർപ്സ് ഉണ്ട്, എലിസബത്തും സെബാസ്റ്റ്യനും. ആ രണ്ട് മീനുകളും ചത്ത് പൊങ്ങിയിട്ടുണ്ടാവും ആ പോണ്ടിൽ. അപ്പോൾ കുന്നിൻ്റെ ബോഡി ഗാർഡ്സ് ആണ് ആമും, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആമ് സ്പെക്സ് വെച്ചത്, ഇപ്പുറത്ത് കാണുന്നത് പോൾ എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ എന്താ എൻ്റെ എലിസബത്തും സെബാസ്റ്റ്യനും എങ്ങനെയാ ചത്തുപോയത്, ഇതാരാ ചെയ്തത്? പിന്നെ അവർക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ യൂറിൻ്റെ സ്മെല്ല് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോ ഇതിൽ യൂറിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ കുൻ ആമിനെയും പോളിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സി സി ടി വി ചെക്ക് ചെയ്യുമ്പോൾ അത് പോഷാന്ന് മനസ്സിലായി. അങ്ങനെ അവനെടുത്ത് പിടിച്ച് കൊണ്ടുപോകും അവിടുന്ന് പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് മെയിൻ ബോഡി ഗാർഡും കിന്നും കൂടി സംസാരിക്കുന്നത് കാണുന്നത്. അപ്പോൾ കിന്ന് പറയുന്നുണ്ട്, എൻ്റെ ഹെഡ് ബോഡി ഗാർഡ് ആരാന്നുള്ള തീരുമാനത്തിലൊക്കെ നമുക്ക് പിന്നെ എത്താം, ബിഗിൻ്റെ റിക്കവറി ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന്. ആ സമയം കൊണ്ട് മിസ്റ്റർ കുൻ ഇവിടെ പോർഷനെ എലിസബത്തിൻ്റെ ഡ്യൂപ്പായി കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അതായത് ഒരു മേമേഡിൻ്റെ പോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോർഷനെ വെള്ളത്തിൽ ഇറക്കിയിരുത്തിയേക്കാണ്, മീനിൻ്റെ പോലെ അഭിനയിക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് പീറ്റിനോട് അവന് ഫുഡ് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് മിസ്റ്റർ കിന്ന് വരുന്നത്. കിന്നും ബിഗും കൂടിയിട്ട് പോർഷനെ കളിയാക്കുന്നുണ്ട്, നന്നായിട്ട് നീന്ത്, ആ വാലൊക്കെ നന്നായി അടിച്ചടിച്ച് നീന്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കിൻ കൈ കാണിച്ചിട്ട് പോർഷനെ പിടിക്കും. അപ്പോൾ പോർഷ് വിചാരിക്കും ആ പൂളിൽ നിന്ന് അവനെ പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് കിന്ന് വന്നത്. പക്ഷേ കിന്ന് ചോദിക്കും, നീ എന്ത് മണ്ടനാ, ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അതൊന്നുമല്ല, ഇന്ന് രാത്രി ഒരു മിഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നീ എൻ്റെ കൂടെ വരണമെന്ന്. അങ്ങനെ പിന്നെ ആ പൂളിൽ നിന്ന് വരുന്ന സമയത്താണ് പോർഷും പീറ്റും കൂടി സംസാരിക്കുന്നത്. അപ്പോൾ പോർഷ് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് മനസ്സിലായി നിന്റെ ബോസ് തന്നെയാണ് കുറച്ച് കിറങ്ങിയത്, കിന്നാണ് ഭേദം എന്ന് പറയും. അപ്പോൾ പീറ്റ് പോർഷന് സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്, പണ്ട് മിസ്റ്റർ കുൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവനെ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ കാരണമാണ് കുറച്ചിങ്ങനെ ഒരു കിറങ്ങിയ കേസായിട്ട് നടക്കുന്നത് എന്നാണ്. അതിനുശേഷം ഇവര്
ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് പോകും. അപ്പോൾ അവിടെ ഇങ്ങനെ ഗൺസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏത് ഗണ്ണാണ് വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആം ഉണ്ടാവും, ആം പോർഷനൊരു ഗണ്ണ് കൊടുക്കുന്നുണ്ട്, അത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന ഡിവൈസസ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോർഷ കിന്നിന്റെ കൂടെ പോവാണ്, എന്നിട്ട് ഇന്ന് പുറത്തു പോകാനുള്ള അവന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പോർഷ കോട്ടൊക്കെ ഇട്ടെങ്കിൽ നടന്ന് വരെയായിരിക്കും ലുക്കിംഗ് ഹോട്ട്. ആ സമയത്താണ് അങ്ങനെ കിന്നിന്റെ മുന്നിൽ വീണു. അപ്പൊ കിന്നിനും കെന്നിനൊന്നും സത്യത്തിൽ ആക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കലി ചിരി വരുന്ന പോലത്തെ ഒരു സീനായിരുന്നു. അങ്ങനെ ആ ആറ്റിറ്റ്യൂഡൊക്കെ അവിടെ നിന്ന് തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് ഇവരൊരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. അവിടെ കിന്നിനെ മെയിൻലി ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർഷനെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോർഷ അവിടെ കൊണ്ടുവന്ന ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഫിറ്റായി നിൽക്കുകയാണ്. അപ്പോൾ കിന്ന അവിടെ നിന്ന് പോയതും കിന്നിനെ അവിടെ നിന്ന് കാണാണ്ടായതൊന്നും പോർഷ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ലേഡി വാഷ്റൂമിലേക്ക് കിന്നിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോർഷ നിൽക്കുന്ന സമയത്ത് കെൻ വന്നിട്ട് ചോദിക്കും കിന്ന എവിടെ, കിന്നിനെ കാണാനില്ലല്ലോ എന്ന്. അപ്പോഴാണ് പോർഷന് മനസ്സിലാവണത് കിന്ന അവിടെ ഇല്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അന്വേഷിക്കും. അങ്ങനെ പോർഷ അവസാനം കാണും കിന്നും ഈ ലേഡിയും കൂടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പോർഷ വിചാരിക്കുന്നത് ഇവര് വാഷ്റൂമിൽ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പോൾ പോർഷ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് നിൽക്കും. ആ സമയത്ത് കിന്ന് പറയും അവൾ എന്നെ കൊല്ലുകയാണ് എന്ന്. അങ്ങനെ പോർഷ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ മാഫിയ സീരീസ് കോമഡി സീരീസ് ആയ പോലത്തെ അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ആ ലേഡീനെ പിടിക്കാനൊന്നും പറ്റില്ല അവർക്ക്. പക്ഷെ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോരും. പിന്നെ ഈ ലേഡി ആരുടെയോ അടുത്ത് സംസാരിക്കുന്നതാണ് കാണുന്നത്. ആ കിന്നിൻ്റെ പുതിയ ബോഡി ഗാർഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഈ ലേഡി പറയും അവൻ കുറച്ച് പ്ലേഫുള്ളാണ്, പക്ഷെ അത്യാവശ്യം സ്കിൽസ് ഉണ്ടെന്ന്. അങ്ങനെ ഈ ലേഡിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. അതിനുശേഷം ബിഗും കെന്നൊക്കെ പോർഷനെ ചീത്ത പറയാണ് കാണുന്നുണ്ട്, നീ ഒരു മിഷനിൽ പോയിട്ട് എന്താണ് അവിടുന്ന് ഇങ്ങനെ കുടിച്ച് ബോധല്യാണ്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ കിന്നത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോർഷനെ കോളറിട്ട് പിടിക്കുന്നതും പോർഷ കിന്നിൻ്റെ മേലേക്ക് വീഴുകയാണ്. പിന്നെ അവനെ അവിടെ നിന്ന് മറ്റ് ബോഡി ഗാർഡ്സ് എടുത്തു കൊണ്ടുപോയി റൂമിലെത്തിക്കും. നെക്സ്റ്റ് ഡേ ബോഡി ഗാർഡ്സ് എല്ലാവരും ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പോർഷ ചോദിക്കുന്നുണ്ട് പീറ്റിൻ്റെ അടുത്ത് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കണേന്ന്. അപ്പോൾ ഇന്ന് മൈനർ ഫാമിലി വരും പറയും. മൈനർ ഫാമിലിയിൽ മിസ്റ്റർ ഖാനുണ്ട്, അതേപോലെ തന്നെ അയാളുടെ മൂത്ത മകൻ വേഗസ് ഉണ്ട്. ഇതാണ് മിസ്റ്റർ ഖാൻ ആൻഡ് ഇതാണ് വേഗസ്. പിന്നെ ഒരു മോനും കൂടി ഉണ്ട് മെക്കാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോർഷ ചോദിക്കുന്നുണ്ട് വേഗസ് ആരനെ നോക്കി ചിരിച്ചല്ലോ, ഇത് ആരനെയാണെന്ന് നോക്കുമ്പോൾ. എന്നിട്ട് പോർഷനെ പറയുന്നുണ്ട് നിന്നെ നോക്കിയിട്ടാന്ന് തോന്നുന്നുണ്ട് പീറ്റ്, നിന്നെ കാണാൻ നല്ല ഹാൻസം ആണല്ലോ എന്ന്. പീറ്റ് ഇങ്ങനെ നാണിച്ച് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മെക്കാവോ ഈ ഫാൻസി പോണ്ടിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് പോർഷ വന്നിട്ട് ചോദിക്കും നീ ആരാ, നീ ഇവിടുത്തെ മെയ്ഡിൻ്റെ കുട്ടിയല്ലേ, ഇതിലൊന്നും കളിക്കാൻ പാടില്ല നീ നിൽക്കുന്നത്. അപ്പോൾ സത്യത്തിൽ മെക്കാവോ ആരാന്ന് പോർഷന് മനസ്സിലാവാനിട്ടാണ് മൈനർ ഫാമിലിയിലത്തെ രണ്ടാമത്തെ കുട്ടിയെ. അങ്ങനെ ഇവരിങ്ങനെ ജസ്റ്റ് വർത്താനം പറഞ്ഞിട്ട് പോർഷൻ നീ അവിടെ നിന്ന് നീങ്ങി നിന്ന് എവിടെ നിന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഒരു തള്ള് കൊടുക്കുന്നതും മെക്കാവോ ആ പോണ്ടിലേക്ക് വീണിട്ട് ഒരു കല്ലുമ്മ തല്ലടിച്ചിട്ട് അവൻ്റെ നെറ്റി മുറിഞ്ഞു. മെക്കാവോ ഇഞ്ചുറി ആയിട്ട് ഇവരുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ പറയും പോർഷാണ് അവൻ്റെ നെറ്റി മുറിയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ മിസ്റ്റർ ഖാൻ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ബോഡി ഗാർഡ്സിനെ ഗണ്ണ് യൂസ് ചെയ്യാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, മാനേഴ്സ് ഒന്നും പഠിപ്പിക്കുന്നില്ലേ ഈ കിന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തും. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് കിന്നിന് ഇവിടുത്തെ ചാർജ് കൊടുത്തേ പിന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നാണ്. അങ്ങനെ കിന്നി പറയും അതെന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തുകൊണ്ടെന്ന്, അതിനുള്ള ആക്ഷൻ ഞാൻ തന്നെ എടുത്തുകൊണ്ടെന്ന് പറയും. അപ്പോഴത്തേനും മൈനർ ഫാമിലിയിലത്തെ ഒരു ബോഡി ഗാർഡ് വന്നിട്ട് പോർഷനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ കിൻ ചെന്നിട്ട് പോർഷനെ കഴുത്ത് പിടിച്ച് ഞെക്കി അവനെ ബോധം കെടുത്തി അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ ഇവർ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോർഷന് ബോധം വരുമ്പോൾ പോർഷ പറയും ഇതെന്താ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവർ ഇങ്ങോട്ട് കൊടുന്നേക്കണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പീറ്റ് പറയും നീ സത്യത്തിൽ മിസ്റ്റർ കിന്നിനോട് നന്ദി പറയാ വേണ്ടത്, മിസ്റ്റർ കിൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ മൈനർ ഫാമിലിയിലത്തെ ആളുകൾ നിന്നെ വെടിവെച്ച് കൊന്നേനെ, കിൻ നിന്നെ പ്രൊട്ടക്ട് ാണ് ചെയ്തതില്ലെങ്കിൽ മിസ്റ്റർ കിന്നിനും നിന്നെ കൊല്ലായിരുന്നല്ലോ എന്ന് പറയും. എന്നിട്ട് നീ നന്നായിട്ട് പെരുമാറണം മിസ്റ്റർ കിന്നിന്റെ അടുത്ത് എന്നൊക്കെ പറയും. അങ്ങനെ അതിനുശേഷം പോർഷ കിന്നിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യണം. അപ്പൊ കിന്നു ചോദിക്കും എനിക്കറിയണം പോർഷ ഇതല്ലല്ലോ, നീ സത്യത്തിൽ പോർഷ തന്നെയാണോ, പോർഷന്റെ രൂപത്തിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കും. അവനൊരു കോഫി കൊടുത്തിട്ടുണ്ട് കിന്നിന് വേണ്ടിയിട്ട്. അപ്പൊ അത് കൊടുക്കുമ്പോൾ പോർഷ കിന്നിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇനി ഇതും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കുടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കിന്നു പറയും വേണ്ട വേണ്ട എനിക്ക് നിന്നെ വിശ്വാസം എന്നിട്ട് കുടിക്കും. കുടിക്കുമ്പോൾ കോഫി 5 പൈസയ്ക്ക് ഉള്ളില്ല. അപ്പോൾ കിന്നത് പുറത്തേക്ക് തുപ്പിയിട്ട് പറയും നിനക്ക് അതിന് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ അല്ലേ, ആ കുഴപ്പമില്ല കോഫി നീ ഉണ്ടാക്കി പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോകും. ആ സമയത്താണ് പെട്ടെന്ന് കുൻ അങ്ങോട്ട് വരുന്നത് പീറ്റുമായിട്ട്. അപ്പോൾ കുൻ ചോദിക്കും നീയാണോ മക്കാവിൻ്റെ തല്ലടിച്ച് പൊട്ടിച്ചത്. അപ്പോൾ പോർഷ അതെ ഞാൻ
ഞാനാണ് എന്ന് പറയും. അപ്പോൾ കുൻ ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ വേണം. ഞാൻ എത്ര കാലമായി എന്നറിയോ ഈ പീറ്റിനോട് പറയണം ആ ചെക്കനെ ഒന്നൊരു സ്ഥലത്ത് കെട്ടിയിടാൻ വേണ്ടിയിട്ട്. ഇവൻ ചെയ്തില്ല നീ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടുടാ, നീ എൻ്റെ കൂടെ പോരെ. എന്നിട്ട് പറയും പീറ്റിനെ കൊണ്ട് ഒരു ഉപകാരമില്ല, പീറ്റിനെ കിന്നിനോട് എടുത്തോളാൻ, എന്നിട്ട് പോർഷനെ റിട്ടേൺ ആയിട്ട് കുന്നിന് കൊടുക്കാൻ. എന്നിട്ട് പീറ്റിനെ കിന്നിൻ്റെ അടുത്ത് ഇരുത്തി കൊടുത്തിട്ട് പോർഷനെ കൊണ്ട് കുൻ പോവാണ്. എന്നിട്ട് പറയും എൻ്റെ കൂടെ നല്ല രസമാവും, നിനക്കുള്ള സമയം നീ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോർഷനെ അവിടുന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ മിസ്റ്റർ ഖാൻ മിസ്റ്റർ കോണിനായിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ബോഡി ഗാർഡ്സിനെ ഒക്കെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് കൊണ്ടു നടക്കുന്നത് എന്ന്. അപ്പോൾ മിസ്റ്റർ കോൺ പറയും ബോഡി ഗാർഡ്സിന് ഒരു സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും ഒക്കെ എപ്പോഴും കൊടുക്കണം നല്ലതാണെന്ന് പറയുമ്പോൾ ഖാൻ പറയുന്നുണ്ട് ഓ ബോഡി ഗാർഡ്സിന് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ, മറ്റാർക്കും കൊടുക്കില്ല അല്ലേ. അപ്പം സ്റ്റോറി ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇടയിലൊരിക്കൽ പീറ്റ് പറയണ്ടായി മിസ്റ്റർ കിൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പണ്ടുണ്ടായ ചില കാര്യങ്ങളുണ്ട് ാണ് കിന്നും കുറച്ച് സീരിയസ് ആയിട്ട് മാറിയിരിക്കണേന്ന്. അപ്പോൾ നമുക്ക് മാഫിയ സീരീസിൽ ഇഷ്ടംപോലെ എലമെൻസ് ഇനിയും കിട്ടാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ലാസ്റ്റ് നമ്മൾ കാണുന്നത് ഖാൻ വേഗസിനെ വിളിച്ചിട്ട് വേഗസിനോട് പറയുകയാണ് ഈ പോർഷൻ എന്ന് പറഞ്ഞ ബോഡി ഗാർഡിന് എന്താ അത്ര സ്പെഷ്യാലിറ്റി എന്നൊന്ന് ചെക്ക് ചെയ്യുക, നീ അവനൊന്ന് ശ്രദ്ധിച്ചോളൂ എന്ന്. അപ്പോൾ വേഗസ് അത് എന്തിനാന്ന് ചോദിക്കാൻ പോലും മിസ്റ്റർ ഖാൻ സമ്മതിക്കുന്നില്ല. ആള് പറയും ഞാൻ നിന്നോട് അത് ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിനക്കത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നീ എൻ്റെ അടുത്ത് അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വേഗസിനെ അവിടുന്ന് പറഞ്ഞു വിടാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹിൻസ് കിട്ടുന്നുണ്ട്, ഈ ഫാമിലിത്തെയൊക്കെ മക്കൾ എത്ര റിച്ച് ആണെന്ന് എത്ര പ്രിവിലേജ്ഡ് ആണെന്ന് പറഞ്ഞാലും അവരും ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം വേഗസൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. വരുന്ന എപ്പിസോഡ്സിൽ എങ്ങനെയാണ് സ്റ്റോറി പ്രൊസീഡ് ചെയ്യണത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ അതുപോലെ തന്നെ ലാവെൻഡർ ഗേൾ എന്നുള്ള യൂസർ നെയിമിലെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി ഹായ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.